യേശുവെ, കർത്താവെ, ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വീണ്ടും അടുത്തു വരുന്നു. കർത്താവെ, ഈ ആഴ്ചയിലുള്ള നിന്റെ സംസാരത്തിനായി ഞാൻ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, നിന്റെ കൃപയ്ക്കായി, കർത്താവെ, നിന്റെ കരുണയ്ക്കായി, നിന്റെ സ്നേഹത്തിനായി ഞങ്ങൾ നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഈ ആഴ്ചയിൽ നിന്റെ സ്നേഹത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നീ വെളിപ്പാട് നൽകുന്നതിനായി സ്തുതിക്കുന്നു. പിന്നെ കർത്താവ് ഞങ്ങളോട് സംസാരിക്കണം. ഉത്തമഗീതത്തിൽ കൂടെയുള്ള കർത്താവിന്റെ ശ്രേഷ്ഠമായ സംസാരത്തിനായി നന്ദി. കർത്താവെ, അങ്ങ് സംസാരിക്കണമേ, ഞങ്ങളുടെ ഹൃദയ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കണമേ. കർത്താവെ, ഞങ്ങൾക്ക് നിന്റെ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ, ആഴയേക്കാൾ ആഴമേറിയ നിന്റെ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ കർത്താവെ നിന്റെ കൃപ നീ ഞങ്ങൾക്ക് നൽകുന്നതിനായി സ്തുതിക്കുന്നു. ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ നൽകണമേ. കർത്താവെ, ഞങ്ങൾ ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിക്കണമേ. ഇക്കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയ സഹോദരങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ വചനത്തിന്റെ പ്രകാശനം ധാരാളമായി കർത്താവ് നൽകണമേ. ഓടിയങ്ങൾ കർത്താവിലേക്ക് നോക്കുന്നു. കർത്താവായ യേശുവേ, ആമേൻ. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, നമ്മള് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മള് സഭാപ്രസംഗി എന്ന പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നത്. എന്നാൽ സഭാപ്രസംഗി എന്ന പുസ്തകത്തിൽ നമ്മൾ കണ്ടത് ഈ ലോകത്തിലുള്ള സകലതും മായയാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് കർത്താവ് നമുക്ക് കാണിച്ചു തരുവാനിടയായി തീർന്നത്. അപ്പൊ ഈ ലോകത്തിൽ സൂര്യന് കീഴെ, ഈ ആകാശത്തിന് കീഴിലുള്ള സകലതും മായയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം കർത്താവ് നമുക്ക് കാണിച്ചു തരികയും, അതുപോലെ അറിവോ മറ്റു കാര്യങ്ങളോ ഒന്നും മനുഷ്യനെ തൃപ്തനാക്കുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തെ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരികയും ചെയ്തു. എന്നാൽ ഈ ഭൂമിയിലുള്ളത് ഒന്നും യാഥാർത്ഥ്യമല്ല, അല്ലെങ്കിൽ അതെല്ലാം മായയാണ് എന്ന് സംസാരിച്ച സഭാപ്രസംഗിക്ക് ശേഷം നമ്മൾ കാണുന്നത് ഉത്തമഗീതം എന്ന ഈ പുസ്തകത്തിലേക്കാണ്, അല്ലെങ്കിൽ ഈ കാവ്യത്തിലേക്ക്, ഈ ഗീതത്തിലേക്കാണ് കർത്താവ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ കണ്ടത് ഈ ഗീതത്തിൽ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത് ശരിക്കും നമ്മുടെ സംതൃപ്തിയെ കുറിച്ചാണ്, നമ്മുടെ ജീവിതത്തിന്റെ മായയെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള എല്ലാ മായയെക്കുറിച്ചും സഭാപ്രസംഗി സംസാരിച്ചപ്പോൾ ഉത്തമഗീതം നമ്മളോട് സംസാരിക്കുന്നത് നമ്മെ സംതൃപ്തരാക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ സംതൃപ്തിയെ കുറിച്ചാണ് ഉത്തമഗീതം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അപ്പൊ നമ്മൾ ഈ ദൂതിന്റെ ഹെഡിങ് നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, രാജാവിനാൽ അന്വേഷിക്കപ്പെട്ടതായ കന്യക. നമ്മൾ കാണുന്നത് ദാവീദ് രാജാവ് ഗോലിയാത്ത് എന്ന മല്ലനോട് പോരാടി. നമുക്കറിയാം ഈ ദാവീദ് രാജാവ് ഗോലിയാത്തിനെ തോൽപ്പിക്കുവാനിടയായി തീർന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് ദാവീദ് ഗോലിയാത്തിനെ കൊന്നതിന്റെ ഫലമായി പിന്നീട് ശലോമോൻ സമാധാനത്തോടുകൂടെ തന്റെ രാജ്യത്തെ ഭരിക്കുന്നു. തന്റെ ശത്രു, ഏറ്റവും ബലവാനായ ഒരു ശത്രുവിനെയാണ് ദാവീദ് തോൽപ്പിക്കുവാനിടയായി തീർന്നത്. എന്നാൽ ദാവീദ് ഈ ഗോലിയാത്തിനെ തോൽപ്പിച്ചതിന്റെ ശേഷം നമ്മൾ കാണുന്നുണ്ട് ദാവീദും ശലോമോന്റെ മകനായിരിക്കുന്ന അവർ തമ്മിൽ ഒരു സ്നേഹബന്ധം, അല്ലെങ്കിൽ ശലോമോന്റെ മകനുമായിട്ടുള്ളതായ ഒരു കൂട്ട്, യോനാഥാനുമായിട്ടുള്ളതായ ഒരു സുഹൃത് ബന്ധത്തെ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. ശലോമോന്, സോറി, ദാവീദിനെ യോനാഥാൻ, ശലോമോന്റെ മകനായ യോനാഥാൻ സ്നേഹിച്ചുവെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ആ സ്നേഹമല്ല പിന്നീട് നമ്മൾ ശലോമോന്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ശലോമോൻ ഈ ഉത്തമഗീതം എഴുതുമ്പോൾ ഉള്ളതായ സ്നേഹബന്ധം. ഉത്തമഗീതം എന്നുള്ളത് സ്നേഹത്തിൻ്റെതായ ഒരു ചരിത്രത്തെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ആ സ്നേഹത്തിന്റെ ആഴമെന്ന് പറയുന്നത് ഒരു സുഹൃത്തുക്കൾ തമ്മിലുള്ളതായ ഒരു സ്നേഹമല്ല, അല്ലെങ്കിൽ ഒരു അപ്പനും മക്കളും തമ്മിലുള്ളതായ ഒരു സ്നേഹമല്ല, അതിലും ആഴമേറിയ ഒരു സ്നേഹത്തെയാണ് നമുക്ക് ഉത്തമഗീതത്തിൽ കൂടി കർത്താവ് വെളിപ്പെടുത്തി തരുന്നത്. പ്രിയരെ, അനേകർ ചിന്തിക്കും എന്തിനാണ് വിശുദ്ധ ബൈബിളിൽ അതിന്റെ മധ്യഭാഗത്ത് തന്നെ ഇപ്രകാരമുള്ളതായ ഒരു പ്രണയഗീതം എന്തിനാണ് വെച്ചിരിക്കുന്നതെന്ന് അനേകർക്ക് സംശയമുണ്ട്. കാരണം അനേകർ ബൈബിളിനെ കുറ്റപ്പെടുത്തുന്ന ഒരു വിഷയവുമാണ്, എന്താണ് ഈ ബൈബിളിൽ ഇങ്ങനെ ഒരു എടുത്തു വന്നിരിക്കുന്നത്, ഒരു പ്രേമലേഖനം, അല്ലെങ്കിൽ അതിലെ വാക്കുകളൊക്കെ പലപ്പോഴും നമുക്ക് തോന്നും ഇത് ലൗകികമായ നിലയിലുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചിരിക്കുന്നു എന്നൊക്കെ നമുക്ക് തോന്നാം. നമ്മൾ കുഞ്ഞുങ്ങളാണ്, യൗവനക്കാരുണ്ട്, പിന്നെ നമ്മൾ ഈ ദൂത് കേൾക്കുന്നവർ തന്നെ അനേകർ പക്വത പ്രാപിച്ചതായിട്ടുള്ള, അല്ലെങ്കിൽ വളർച്ച ഉള്ളവരുമുണ്ട്. നമ്മൾ കാണേണ്ടത് ഈ ലേഖനം, അല്ലെങ്കിൽ ഈ ഗീതം കർത്താവ് തന്റെ സർവാധികാരത്തിൽ പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധ ബൈബിളിന്റെ മധ്യഭാഗത്തിൽ വെച്ചിരിക്കുന്നത് മനുഷ്യനോടുള്ള ദൈവത്തിന്റെ സംസാരം, ദൈവത്തിന്റെ സ്നേഹം അത് വെളിപ്പെടുത്തുവാൻ ഈ ലോകത്തിൽ വേറെ ഒരു ഭാഷയില്ലാത്തതുകൊണ്ടാണ്. നമുക്കറിയാം സ്നേഹമെന്ന വാക്കിനേക്കാൾ ആഴമേറിയ ഒരു വാക്കാണ് പ്രേമം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സ്നേഹം എന്നുള്ളത് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുഹൃത്തുക്കൾ തമ്മിലുള്ള സ്നേഹമാകാം, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, മക്കളെ സ്നേഹിക്കുന്ന ആ സ്നേഹമാകാം. അങ്ങനെ സ്നേഹത്തിന് പല അർത്ഥം നമുക്ക് കൊടുക്കാം. പക്ഷെ പ്രേമം എന്ന പദത്തിന് അതിലും ആഴമേറിയ ഒരു ബന്ധമാണുള്ളത്. അതിന് ജീവനോളം ബന്ധമുണ്ട്, പ്രാണനോളം ബന്ധമുണ്ട്. നമുക്കറിയാം പ്രേമം മരണത്തെക്കാൾ കഠിനമാണെന്ന് ഈ ഗീതത്തിൽ തന്നെ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ കാണുന്നത് എന്തിനാണ് ദൈവം ഇങ്ങനെയൊരു പ്രേമ ഗീതം ഈ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയത്? നമുക്കറിയാം ബൈബിളിൽ ഒത്തിരി അടയാളങ്ങളുണ്ട്. എന്നാൽ ആ അടയാളങ്ങളൊക്കെ എന്തിനാണ് ദൈവം വെച്ചിരിക്കുന്നത് അറിയാമോ? മനുഷ്യന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മനസ്സിലാക്കണം ദൈവം ആരാണ്, ദൈവം എന്താണ്, ദൈവത്തിന്റെ പദ്ധതി എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കുവാൻ ഒത്തിരി ഒത്തിരി അടയാളങ്ങളെ നമുക്ക് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് ഇതൊരു അടയാളമാണ്, ഇതൊരു പ്രതീകമാണ്. എന്തിന്റെ പ്രതീകമാണെന്നറിയാമോ? ഈ ഉത്തമ ഗീതം പ്രേമം നമുക്ക് വെളിപ്പെടുത്തി തരും. ആരുടെ പ്രേമം? മനുഷ്യനും ദൈവവും തമ്മിലുള്ളതായ പ്രേമം. നമുക്ക് വ്യക്തിപരമായി നമുക്ക് കർത്താവിനോടുള്ളതായ, കർത്താവിന് നമ്മളോടുള്ളതായ ആ പ്രേമത്തെയാണ് ഈ പുസ്തകത്തിലൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഇത് അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സമയമാണ്. ഈ ആഴ്ചയിൽ ഈ ദൂത് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ കാണുവാൻ പോകുന്നത് കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴം എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഈ ഉത്തമഗീതം ആരംഭിക്കുമ്പോൾ നമ്മൾ അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ശലോമോന്റെ ഉത്തമഗീതം. അതിന്റെ ഒന്നിന്റെ ഒന്നാം വാക്യം നമ്മൾ വായിക്കുന്നത്, ശലോമോനാണ് എഴുതിയത്. ഏകദേശം 1500 ഗീതങ്ങൾ ശലോമോൻ എഴുതി. അതിൽ ഏറ്റവും മനോഹരമായ, അല്ലെങ്കിൽ ആ ഗീതങ്ങളിലെല്ലാം ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഗീതമാണ് ഉത്തമഗീതം. അതുകൊണ്ടാണ് ഈ ഗീതത്തിന് ഉത്തമഗീതം എന്ന് പേരിട്ടിരിക്കുന്നത്. ഇനി ഇതിന്റെ ആരംഭത്തിൽ തന്നെ നമ്മൾ കാണുന്ന വാക്യമാണ് ഒന്നിന്റെ രണ്ടാം വാക്യം, അവൻ തന്റെ അധരങ്ങളാൽ എന്നെ ചുംബിക്കട്ടെ, നിന്റെ പ്രേമം വീഞ്ഞിലും രസകരമാകുന്നു, നിന്റെ പിന്നാലെ എന്നെ വലിക്കാൻ നാം ഓടിപ്പോക. അപ്പൊ ഇവിടെ അവൻ തന്റെ അധരങ്ങളാൽ എന്നെ ചുംബിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത്. ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഇത് കർത്താവും നമ്മളും തമ്മിലുള്ള ബന്ധത്തെയാണ് പറയുന്നത്. കർത്താവിനെ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതൽ, ആ ദൈവ പൈതലിന്റെ, ഒരു ദൈവത്തിന്റെ പൈതലിന്റെ ജീവിതത്തിൽ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന് ശേഷം, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം, നാം എത്രത്തോളം നമ്മുടെ യേശുവിനെ സ്നേഹിക്കുന്നു, ആഗ്രഹിക്കുന്നു എന്നുള്ളതിന്റെ ഒരു വാക്യമാണ് ഈ ഒന്നിന്റെ രണ്ടാം വാക്യം, അവൻ തന്റെ അധരങ്ങളാൽ എന്നെ ചുംബിക്കട്ടെ. അപ്പോൾ ഈ വാക്യത്തിൽ തന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? നമ്മൾ എത്രമാത്രം നമ്മുടെ കർത്താവിനെ സ്നേഹിക്കണം എന്നുള്ളതാണ്. അപ്പോൾ കർത്താവ് തന്റെ സ്നേഹത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. മാത്രമല്ല, നാം എത്രത്തോളം നമ്മുടെ കർത്താവിനെ സ്നേഹിക്കണം എന്നുള്ളതായ ഒരു യാഥാർത്ഥ്യത്തെയും ഈ പുസ്തകത്തിലൂടെ കർത്താവ് ഈ വാക്യത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി. ഇതില് നമുക്ക് അതിന്റെ റോമനൊക്കെ ഒന്നിലേക്ക് നമുക്ക് വരാം. ഒരു രാജാവ് ഒരു നാട്ടിൻപുറത്തുകാരിയായ പെൺകുട്ടിയെ പ്രണയിക്കുന്നതിന്റെ ഉജ്ജ്വലവും കാവ്യാത്മകവുമായ കഥയാണ് ഉത്തമഗീതം. ഇനി രോമനൊക്കെ രണ്ടിലേക്ക് വരുമ്പോൾ നമ്മെ സ്നേഹത്തിൽ വശീകരിക്കുവാൻ ക്രിസ്തു വരുന്നതിന്റെ ഒരു മനോഹരമായ ചിത്രമാണ് ഉത്തമഗീതങ്ങൾ. റോമനൊക്കെ 3, കർത്താവിന്റെ സ്നേഹം നമ്മെ തിരികെ സ്നേഹിക്കുവാൻ പ്രചോദിപ്പിക്കുന്നു. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഈ ആഴ്ചയിലുള്ള കർത്താവിന്റെ സംസാരം. ഈ ആഴ്ചയിൽ നമ്മൾ ഈ ദൂതില് കർത്താവ് എത്രത്തോളം നമ്മളെ സ്നേഹിച്ചു എന്നുള്ളതും, കർത്താവിന്റെ ദിവ്യമായ വിശുദ്ധമായ നമ്മളോടുള്ളതായ പ്രണയം എത്ര ആഴമേറിയതാണെന്നും നമ്മൾ കാണാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ റോമനൊക്കെ 1 നമ്മളിങ്ങനെ വായിക്കുന്നത്, ഒരു രാജാവ് ഒരു നാട്ടിൻപുറത്തുകാരിയായ പെൺകുട്ടിയെ പ്രണയിക്കുന്നതിന്റെ ഉജ്ജ്വലവും കാവ്യാത്മകവുമായ കഥയാണ് ഉത്തമഗീതം. ഇവിടെ നമ്മൾ കാണുന്നുണ്ട് ശലോമോൻ ഒരു രാജാവായിരുന്നു. പക്ഷെ ശലോമോൻ രാജാവ് ഒരു നാട്ടിൻപുറത്തുകാരിയായ, അല്ലെങ്കിൽ ആടുകളെ മേയ്ക്കുന്ന ഒരു ഇടയ പെൺകുട്ടിയെ ഈ ശലോമോൻ രാജാവ് കാണുകയും അവളെ സ്നേഹിക്കുകയും ചെയ്തു. അവൻ അവളോട് പ്രണയം തോന്നി, അവളെ തന്റെ ഭാര്യയാക്കുവാൻ അവൻ ആഗ്രഹം തോന്നി. അങ്ങനെ ശലോമോൻ രാജാവ് എന്താ ചെയ്തെന്നറിയാമോ? ശലോമോൻ രാജാവിന്റെ തന്റെ ഉള്ളിൽ അറിയാമായിരുന്നു തന്റെ രാജകീയ മഹത്വത്തോടെ താൻ ഈ പെൺകുട്ടിയുടെ അടുക്കലേക്ക് ചെന്നാൽ അവൾ ഒരിക്കലും ഈ രാജാവിന്റെ അടുക്കൽ നിൽക്കത്തില്ല. കാരണം രാജാവ് വരുന്നത് കാണുമ്പോൾ തന്നെ ഭയപ്പെട്ടുകൊണ്ട് അവൾ ഓടിപ്പോകും. കാരണം ഏറ്റവും ശ്രേഷ്ഠനായ മഹാനായ ഒരു രാജാവാണ് ശലോമോൻ രാജാവ്. അങ്ങനെയുള്ള രാജാവ് തന്റെ പ്രൗഢിയോടുകൂടെ, തന്റെ സ്ഥാനം, തന്റെ കിരീടവും വെച്ച് തന്റെ ആ പദവിയോടുകൂടെ താൻ വരികയാണെങ്കിൽ ഒരിക്കലും ആ പെൺകുട്ടിക്ക് ഈ രാജസന്നിധിയിൽ നിൽക്കുവാനായിട്ട് സാധിക്കത്തില്ല. അവൾ ഓടിപ്പോകുവാനിടയായിത്തീരും. എന്നാൽ ശലോമോൻ രാജാവിന്റെ ഇഷ്ടം ഈ നാട്ടിൻപുറത്തുകാരിയായ പെൺകുട്ടിയെ തന്റെ ഭാര്യയാക്കി തീർക്കണമെന്നുള്ളതാണ്. അതിന് ശലോമോൻ എന്താണ് ചെയ്തതെന്ന് അറിയാമോ? താൻ വലിയൊരു ത്യാഗത്തിലൂടെ കടന്നുപോയി. താൻ എന്താണ് ചെയ്തത്? തന്റെ രാജകീയ വസ്ത്രങ്ങൾ അഴിച്ചു വെച്ചു. താനും ഒരു ഇടയ ബാലനെ പോലെയായി തീർന്നു, ഒരു നാട്ടിൻപുറത്തുകാരനെ പോലെയായി തീർന്നു. അങ്ങനെ താൻ ഈ നാട്ടിൻപുറത്തുകാരിയായ പെൺകുട്ടിയോട് കൂടെ നടന്ന്, അവളോടൊപ്പം സംസാരിച്ച്, പലവിധ അനുഭവങ്ങളിലൂടെ അവളെ കടത്തിവിട്ട്, ഒടുവിൽ രാജാവായ ശലോമോന്റെ അതേ പക്വതയിലേക്ക്, അതേ നിലവാരത്തിലേക്ക് അവളെ കൊണ്ടുവരുന്നതായ ഒരു ചരിത്രമാണ് ഉത്തമഗീതം. നമുക്ക് ഉത്തമഗീതത്തിൽ ചില വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ചരിത്രത്തെ നമുക്ക് കാണാൻ കഴിയും. ഉത്തമഗീതം 1:5 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, യെരുശലേം പുത്രിമാരെ, ഞാൻ കറുത്തവളെങ്കിലും കേദാര കൂടാരങ്ങളെ പോലെയും ശലോമോന്റെ തിരിശീലകളെ പോലെയും അഴകുള്ളവളാകും. അപ്പോൾ ഇവളെ സംബന്ധിച്ച് ഇവൾ തന്നെ പറയുകയാണ്, ഞാൻ ആരാണെന്ന് അറിയാമോ? ഞാൻ കറുത്തവളാണ്. ഇനി 1:6 വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്, എനിക്ക് ഇരുൾ നിറം പറ്റിയിരിക്കാനും ഞാൻ വെയിൽ കൊണ്ട് കറുത്തിരിക്കാനും എന്നെ തുറിച്ചു നോക്കരുത്. എന്റെ അമ്മയുടെ പുത്രന്മാർ എന്നോട് കോപിച്ചു, എന്നെ മുന്തിരിത്തോട്ടങ്ങൾക്ക് കാവലാക്കി,
എന്റെ സ്വന്തം മുന്തിരിത്തോട്ടം ഞാൻ കാത്തിട്ടില്ലതാനും. അപ്പൊ ഈ പെൺകുട്ടി, ഒന്ന് അവൾ കറുത്തവളായിരുന്നു, രണ്ടാമതായി നമ്മൾ ആറാം വാക്യത്തിൽ കാണുന്നുണ്ട് അവൾ ഇരുൾ നിറം പറ്റിയിരിക്കുന്നവളായിരുന്നു, വെയിൽ കൊണ്ട് കറുത്തിരിക്കുന്നവളായിരുന്നു. മാത്രമല്ല അവൾ മുന്തിരിത്തോട്ടത്തിന്റെ കാവൽക്കാരിയായി മാറി, അങ്ങനെ നിന്ദിക്കപ്പെട്ടവളായിട്ട് അവൾ മാറി. അങ്ങനെയുള്ള ഒരു പെൺകുട്ടി, കറുത്തവളായ ഒരു പെൺകുട്ടി, ഒരിക്കലും ശലോമോൻ രാജാവിന് യോജിക്കുന്ന ഒരു പെൺകുട്ടിയായിട്ടല്ല ഉത്തമഗീതം ഒന്നാം അധ്യായത്തിൽ നമ്മൾ ഈ പെൺകുട്ടിയെ കാണുന്നത്. പ്രിയരെ, എന്നാൽ നമ്മൾ ഈ ഉത്തമഗീതം അവസാനിക്കുമ്പോൾ, ഇതിന്റെ ആറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ആറാം അധ്യായത്തിന്റെ നാലാമത്തെ വാക്യത്തിൽ ഈ പെൺകുട്ടിയെ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. അതാണ് നമ്മുടെ കാഴ്ച, നമ്മളെ കുറിച്ചുള്ള കാഴ്ച, യേശുവിനെ സ്നേഹിക്കുന്നവരെ കുറിച്ചുള്ള ഒരു കാഴ്ചയാണത്. അവിടെ എന്താണ് നമ്മൾ വായിക്കുന്നത്? എന്റെ പ്രിയേ, നീ തിർസാ പോലെ സൗന്ദര്യമുള്ളവൾ, യെരുശലേം പോലെ മനോഹര, കൊടികളോടുകൂടിയ സൈന്യം പോലെ ഭയങ്കര, അരുണോദയം പോലെ ശോഭയും, ചന്ദ്രനെ പോലെ സൗന്ദര്യവും, സൂര്യനെ പോലെ നിർമ്മലതയും, കൊടികളോടുകൂടിയ സൈന്യം പോലെ ഭയങ്കരത്വവും ഉള്ള ഒരുവൾ ആർ. പ്രിയരെ, ഇതാണ് ഉത്തമഗീതം അവസാനിക്കുമ്പോൾ ഉള്ളതായ ആ കറുത്തവളും ഇരുണ്ടവളുമായ ആ പെൺകുട്ടിയുടെ രൂപാന്തരം. പ്രിയരെ, നമ്മൾ ഈ ചിത്രത്തെ വേണം നമ്മൾ കാണുവാൻ. ഈ ചിത്രം പാപികളായ ഈ ലോകത്തിൻ്റെതായ ഇരുൾ നിറം പറ്റി, ഈ ലോകത്തിന്റെ വെയിൽ കൊണ്ട്, ഈ ലോകത്തിൻ്റെതായ മോഹങ്ങളിൽ ജീവിച്ച്, പാപത്തിൽ ജീവിച്ച്, ആകെ വികൃത രൂപമായി തീർന്നവരാണ് നാം ഓരോരുത്തർ. പ്രിയ കുഞ്ഞുങ്ങളെ, നാം ഓരോരുത്തരും വളരെ വികൃതമായ രൂപമുള്ളവരാണ്. എന്ന് വെച്ചാൽ ആത്മീയമായി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് യേശുവിനോടുള്ള സ്നേഹം വളരെ കുറവാണ്, യേശുവിനോടുള്ള ഭക്തി വളരെ കുറവാണ്, ഭയം വളരെ കുറവാണ്. നമ്മൾ പാപത്തെ സ്നേഹിക്കുന്നവരാണ്, നമ്മൾ ലോകത്തെ സ്നേഹിക്കുന്നവരാണ്, സാത്താന്റെ പുറകെ നടന്നുകൊണ്ട് സാത്താനാൽ വശീകരിക്കപ്പെട്ടവരായി, സാത്താന്റെ ആ നശീകരണ വേരിൽ അകപ്പെട്ടവരായി നാം ഓരോരുത്തരും വളരെ വികൃതമായ രൂപമുള്ളവരായി മാറിയവരാണ്, കറുത്തവരാണ്. പക്ഷേ നമ്മെ കുറിച്ച് കർത്താവ് എന്താ പറയുന്നത് അറിയാമോ? ഉത്തമഗീത രണ്ടിന്റെ നാലിലൊരു വാക്യമുണ്ട്, അവിടെ ഇങ്ങനെ വായിക്കുന്നത്, അവൻ എന്റെ തലയ്ക്ക് മീതെ പിടിച്ചിരിക്കുന്ന കൊടി സ്നേഹമാകുന്നു. ഹാലലൂയ! ഈ ഉത്തമഗീതത്തിന് മുഴുവൻ കേന്ദ്രീയമായ ഒരു വാക്യമാണ് അവൻ എന്റെ തലയ്ക്ക് മീതെ പിടിച്ചിരിക്കുന്ന കൊടി, അത് സ്നേഹമാണ്. ഹാലലൂയ! പ്രിയരെ, നാം പാപികളായിരിക്കുമ്പോഴും നാം കർത്തവരായിരിക്കുമ്പോഴും നമ്മൾ ലോകമോഹത്തിൽ ജീവിക്കുമ്പോഴും കർത്താവിനെ വിട്ടുകൊണ്ട് സാത്താന്റെ ഇഷ്ടപ്രകാരം നമ്മൾ ജീവിക്കുമ്പോഴും എല്ലാം കർത്താവിന് നമ്മളോട് പറയാനുള്ളത് എന്താണെന്ന് അറിയാമോ? കർത്താവ് നമ്മുടെ തലയ്ക്ക് മീതെ പിടിച്ചിരിക്കുന്ന കൊടി സ്നേഹക്കൊടിയാകുന്നു. നമ്മളെ ന്യായം വിധിക്കുവാനല്ല, നമ്മളെ നശിപ്പിക്കുവാനല്ല, നമ്മളെ തള്ളിക്കളയുവാനല്ല നമ്മുടെ പ്രിയർ ആഗ്രഹിക്കുന്നത്. അവൻ എന്താണ് ആഗ്രഹിക്കുന്നത്? യേശു കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അവൻ നമ്മുടെ തലയ്ക്ക് മീതെ പിടിച്ചിരിക്കുന്ന കൊടി സ്നേഹക്കൊടിയാണ്. നമ്മെ നേടുവാൻ അവൻ ആഗ്രഹിക്കുന്നു. ഈ ദൂതിന്റെ ഹെഡിങ് അതാണ്, രാജാവ് തന്റെ ആ കന്യകയെ സ്വന്തമാക്കുവാൻ വേണ്ടി വരുന്നു. പ്രൈസ് ദി ലോർഡ്! നമ്മുടെ കർത്താവ് രാജാവായിരുന്നു, നമ്മുടെ കർത്താവായ യേശു സ്വർഗത്തിൽ മഹത്വത്തിൽ ഇരുന്നവനായിരുന്നു. അങ്ങനെയുള്ള നമ്മുടെ കർത്താവായ യേശു നമ്മെ നേടുവാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് അവന്റെ സ്ഥാനമാനങ്ങളെല്ലാം മാറ്റിവെച്ച് അവൻ ഇറങ്ങി വന്നു. അവൻ ഈ ലോകത്തിൽ വന്ന് പാപികളായ നമ്മെ പോലെ പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യരായി മാറി അവൻ നമ്മോടുകൂടെ ജീവിച്ചു, നമ്മോടുകൂടെ നടന്നു. ഹല്ലേലൂയ! യേശു നമ്മെ പോലെയായി മാറി. മാത്രമല്ല ഈ യേശു കർത്താവ് മരണത്തിലേക്ക് കടന്നുപോയി. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നമ്മെ നേടുവാൻ വേണ്ടി, നമ്മെ അവന്റെ രാജ്ഞിയാക്കി മാറ്റുവാൻ വേണ്ടി ഈ കർത്താവായ യേശു നമുക്ക് വേണ്ടി മരണത്തിലൂടെ കടന്നുപോയി. അവൻ ഉയർത്തെഴുന്നേറ്റു. നോക്കണം, ദൈവമായിരുന്ന കർത്താവായ യേശു മനുഷ്യനായി മാറി, മനുഷ്യനായ കർത്താവായ യേശു മരണത്തിലൂടെ കടന്നുപോയി, ഉയർത്തെഴുന്നേറ്റ് ദൈവ മനുഷ്യനായി മാറി. പ്രിയരെ, ഇന്ന് നമ്മെ സ്നേഹിക്കുന്ന യേശു മനുഷ്യനുമാണ്, ദൈവവുമാണ്. അവൻ ദൈവ മനുഷ്യനാണ്, പക്ഷെ നമ്മളോ നാം മനുഷ്യർ മാത്രമാണ്. എന്നാൽ നമ്മൾ കർത്താവായ യേശുവിനെ സ്വീകരിച്ചപ്പോൾ നമുക്ക് മനുഷ്യജീവൻ മാത്രമല്ല ഉള്ളത്, ഇപ്പോൾ നമ്മുടെ ആത്മാവിൽ നമുക്ക് ദൈവത്തിന്റെ ജീവനുണ്ട്. നാം ഓരോരുത്തരും ദൈവജീവനെ സ്വീകരിച്ചവരാണ്. പക്ഷെ എങ്കിലും നമ്മളുടെ മനസ്സുകൊണ്ട് നാം കറുത്തവരാണ്, നമ്മുടെ വികാരം കൊണ്ട്, നമ്മുടെ ഇച്ഛാശക്തി കൊണ്ട് നാം ഇരുൾ നിറം പറ്റിയവരാണ്, നമ്മൾ ലോകത്തിന്റെ വെയിൽ കൊണ്ട് കറുത്തിരിക്കുന്നവരാണ്, നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും അഴുക്കുകൾ നിറഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള നമ്മളെ കർത്താവ് തള്ളിക്കളയുമെന്ന് നമ്മൾ ചിന്തിക്കും? ഒരിക്കലുമില്ല. അവൻ നമ്മുടെ തലയ്ക്ക് മീതെ പിടിച്ചിരിക്കുന്ന കൊടി സ്നേഹക്കൊടിയാണ്. നമ്മെ കർത്താവ് രൂപാന്തരപ്പെടുത്തി അവനോട് അനുരൂപരാക്കി, അവനോട് പൊരുത്തപ്പെടുന്ന, അവന് യോജ്യയായ മണവാട്ടിയാക്കി അവൻ നമ്മെ മാറ്റും. ദിവ്യത്വവും മനുഷ്യത്വവും ഉള്ളവരാക്കി അവൻ നമ്മളെ തീർക്കും. ദൈവ മനുഷ്യരാക്കി അവൻ നമ്മളെ മാറ്റും. അതാണ് ഉത്തമഗീതം. പ്രിയരെ, ഉത്തമഗീതം പാപികളെ കർത്താവ് രക്ഷിക്കുന്ന ചരിത്രമല്ല, യേശുവിനെ സ്നേഹിക്കുന്ന, യേശുവിൽ വിശ്വസിച്ചവരായ നമ്മൾ യേശുവിനോട് ഒന്നാകുന്ന, യേശുവിന്റെ സ്നേഹത്തിൽ വസിക്കുന്ന, യേശുവിനോട് അനുരൂപപ്പെടുന്ന ഒരു ചരിത്രമാണ് ഉത്തമഗീതം.
നമുക്ക് കാണിച്ചു തരുന്നത്. ആയതിനാൽ പ്രിയ കുഞ്ഞുങ്ങളെ, ഈ ദൂത് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ കാണണം, അവരുടെ തലയ്ക്ക് മീതെ പിടിച്ചിരിക്കുന്ന കൊടി സ്നേഹമാകുന്നു. സ്നേഹക്കൊടിയുടെ കീഴിലാണ് നിങ്ങൾ. നിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നാലും, നിങ്ങൾ എത്രമാത്രം ദൈവത്തെ വിട്ട് മാറിപ്പോയവരാണെങ്കിലും, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കാത്തവരാണെങ്കിലും, അവൻ നിങ്ങളുടെ തലയ്ക്ക് മീതെ പിടിച്ചിരിക്കുന്ന കൊടി അത് സ്നേഹമാണ്. അത് നിങ്ങൾ കറുത്തവരായിരിക്കുമ്പോഴും യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് വേണം ഈ ആഴ്ചയിലെ ഈ ദൂത് ശ്രദ്ധിക്കുക. കർത്താവ് ഈ ദൂതിലൂടെ നമ്മൾ എല്ലാവരെയും അവന്റെ രാജ്ഞിയാക്കി മാറ്റുവാനിടയായി തീരും. കർത്താവ് യേശുവേ, അമേൻ.